അസ്സലാമു അലൈക്കും നമസ്കാരം ഞാൻ മൻസൂർ മണ്ണാർക്കാട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് പറയാനുള്ളത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളം നന്നായിട്ട് ഉണ്ടാവും ഈ വെള്ളം ഒഴുകി ഒഴുകി പാമ്പിന്റെ മടകളിലും പൊത്തുകളിലും ഒക്കെ കയറും അപ്പോൾ അതിനകത്ത് കിടക്കുന്ന വിഷപ്പാമ്പുകളൊക്കെ ഇഴഞ്ഞു പുറത്തിറങ്ങുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല പാമ്പിനെ തല്ലുവാനുള്ള വടിയോ അല്ലെങ്കിൽ മുൻകരുതലുകളോ ഒക്കെ എടുത്ത് തയ്യാറായിട്ടിരിക്കുക പാമ്പിന്റെ വിഷം നമ്മുടെ ശരീരത്തിൽ ഏറ്റു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം ഭയങ്കര വിഷമാണ് ഓക്കേ ഇന്ന് പറയാനുള്ള വിഷയം ഈ വിഷപ്പാമ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിഷം ചീറ്റിക്കൊണ്ട് ഒരു തള്ള നടക്കുന്നുണ്ടായിരുന്നു ടീച്ചറാണെന്നാണ് പറഞ്ഞു കേൾക്കാറ് അതിനുള്ള യോഗ്യതയും ക്വാളിറ്റിയും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അതിനെ ടീച്ചറെന്ന് കണ്ടിട്ടുമില്ല ചരിത്ര അധ്യാപികയാണെന്ന് പറയുന്നത് ചരിത്രത്തെ ഇത്രത്തോളം കൂട്ടിമാട്ടുകയും വളച്ചൊടിക്കുകയും കള്ളത്തരങ്ങൾ കാണിക്കുകയും ചെയ്യുന്നൊരു വകുപ്പിനെയും ഒരു സ്ത്രീയും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ടീച്ചർ എന്ന് പറയാൻ തൽക്കാലം സൗകര്യമില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്ന വാർത്ത പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ 100-ാം വാർഷികം ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് എല്ലാവരും അറിഞ്ഞതാണ് അത് മലപ്പുറത്ത് ആഘോഷിക്കപ്പെട്ടിരുന്നു അതിൻ്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ടുള്ള ചർച്ചകളും മറ്റുമൊക്കെ നമ്മൾ കണ്ടതാണ് വാർത്തകളും ശ്രദ്ധിച്ചതാണ് ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷലിഖിതമായിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു മാരക വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ കണ്ടു അത് കുറേ കാലമായിട്ട് പുറത്തൊന്നും കാണാത്ത ഈ ഒരു ശശികല എന്ന് പറയുന്ന സ്ത്രീയുടെ വീഡിയോ ആണ് നിങ്ങൾ എന്താണ് പറയാനുള്ളതെന്ന് ആദ്യം ഒന്ന് കേട്ടു നോക്കൂ മലപ്പുറം ജില്ലയിലുള്ളൂ ഈ ഹിന്ദുക്കൾ നിങ്ങളുടെ ശത്രുക്കളാണോ പറയേണ്ടത് സുഡാപ്പികളല്ല പോപ്പുലർ ഫ്രണ്ട്കാരനല്ല ഐഎസ്കാരനല്ല പറയേണ്ടത് പാണക്കാട് തങ്ങളടക്കമുള്ള മലപ്പുറത്തിന്റെ മതനേതൃത്വം ഈ ശതമാനക്കണക്കൊക്കെ പറയാൻ ഇപ്പൊ ഇവിടെ എന്തുണ്ടായി എന്താണ് നമുക്കൊന്ന് വിട്ടുകിട്ടുന്ന അവന്റെ സ്വത്തുക്കൾ കൊള്ളയടിച്ച അവന്റെ അമ്മ പെങ്ങന്മാരുടെ മാനം പിച്ചു ചീന്തിയ ഒരു സാമദ്രോഹിയുടെ സ്മാരകം അവന്റെ മുന്നിൽ ഈ 26% വരുന്ന ഇവിടുത്തെ ഹിന്ദുവിന്റെ മുന്നിൽ പണിതുയർത്തുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് സ്മാരകം സ്മാരകമാണ് പ്രശ്നം അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു പൂക്കോട്ടൂർ യുദ്ധം മപ്പിള പോരാളികളുടെ സ്മരണകൾ ഉയർത്തിക്കൊണ്ട് പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞു അതിനൊപ്പം ഇപ്പോൾ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ ധീരദേശാഭിമാനിയായ രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് ജീവൻ ത്യജിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പട്ടാളത്തോടും ഒറ്റുകാരോടും പോരാടി നിന്ന വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഒരു സ്മാരകം പണിയുന്നുണ്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റി അപ്പോൾ ആ സ്മാരകം പണിയുന്നതാണ് മൂപ്പത്തിയാറുടെ പ്രശ്നം എന്താണ് ഇപ്പോൾ ഒരു സ്മാരകം പണിതാൽ ഹിന്ദുവിൻ്റെ എന്ത് അഭിമാനം പോകുന്ന ഇവിടെ പറയുന്നത് മുസ്ലിമിന് അതുകൊണ്ട് എന്ത് അഭിമാന നേട്ടം ഉണ്ട് എന്നാണ് പറയുന്നത് ഇന്ത്യക്കല്ലേ ഇതിൻ്റെ അഭിമാനമുള്ളത് ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടിയിട്ട് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പോരാടി നിന്നുകൊണ്ട് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനിയായ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന ഫ്രീഡം സോൾജറുടെ ഒരു സ്മാരകം പണിയുമ്പോൾ എന്താണ് ഈ തള്ളക്ക് കൊഴിഞ്ഞു വീഴാൻ പോകുന്നത് ആ ഒന്ന് ബാക്കി എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്നിട്ട് പറയാൻ പോകുന്നവരെ ജീവന് വേണ്ടി തലങ്ങും വിലങ്ങും ഓടേണ്ടി വന്നവരെ ജീവൻ നഷ്ടപ്പെട്ടവരെ സ്വത്ത് നഷ്ടപ്പെട്ടവരെ മാനം നഷ്ടപ്പെട്ടവരെ ഇന്നും നീതി കിട്ടാതെ ഈ രാഷ്ട്രം അഭൂമണ്ഡലത്തിൽ ഞങ്ങളുടെ വേദനയായി ഒരുപക്ഷെ മോക്ഷം പോലും കിട്ടിക്കാണില്ല ഞങ്ങളുടെ വേദനയായി ഇന്നും ഈ രാഷ്ട്രം അഭൂമണ്ഡലത്തിൽ അലയാൻ വിധിക്കപ്പെട്ട ആത്മാക്കളെ അതിനെ 100 വർഷങ്ങൾ മുമ്പ് ഒറ്റുകാരാരെങ്കിലും ഈ ധീരദേശാഭിമാനികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളികളുടെ കൈക്ക് പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഇവിടെ കിടന്നിട്ട് കാറി വിളിച്ചിട്ട് എന്താ തള്ള കാര്യമുള്ളത് എന്താ കാര്യമുള്ളത് ഇവിടെ സ്മാരകം പണിയുന്നതാണ് പ്രശ്നമെങ്കിൽ സ്മാരകം പണിയാന്നുള്ളത് ഫ്രീഡം സോൾജേഴ്സിൻ്റെ സ്മാരകം പണിയുക എന്നുള്ളത് അത് രാജ്യത്തിൻ്റെ അഭിമാനമാണ് അവർ അവരുടെ ജീവനും ജീവിതവും ത്യാഗം ചെയ്തതുകൊണ്ടാണ് നാം ഇന്നിവിടെ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് ഐ ആം ഇന്ത്യൻ ഐ ലവ് മൈ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ അഭിമാനത്തോടെ ജീവിക്കുന്നത് ഒറ്റുകാരായിട്ടുള്ള ആരുടെയെങ്കിലും സ്മാരകമാണ് പണിയുന്നതെങ്കിൽ അയ്യോ അത് ബ്രിട്ടീഷുകാരൻ്റെ കാലും ഷൂ ഒക്കെ വേണ്ടിവരും
ആ സ്മാരകം പണി പൂർത്തിയാകാന്. അപ്പൊ അതിന് ഇതൊക്കെയല്ലേ ചെയ്യുക. പിന്നെ അതിനെന്തിനാണ് ഈ തള്ള ശിഹാബുദങ്ങള്? ശിഹാബുദങ്ങന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ശത്രുക്കൾ പോലും, അതായത് ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ പോലും അവരുടെ നന്മ മാത്രമാണ് പറയാനുള്ളത്. ആ തങ്ങന്മാരിൽ നിന്ന് സമൂഹത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് എവിടെയെങ്കിലും ഒരു ദ്രോഹം ഇന്നേ വരെ വന്നതായിട്ട് കേട്ടിട്ടില്ല എന്ന് നോക്കിയേ. അതിന് ശിഹാബുദങ്ങളെ ട്രോളുന്നു എന്ന് കണ്ടു നോക്കേ. സമാധാനത്തിന്റെ മാലാഖയായി മലപ്പുറത്ത് മാത്രമല്ല ഇന്ത്യ മുഴുവൻ സമാധാനത്തിന്റെ മൊത്ത കച്ചവടക്കാരനായി പാടി പുകഴ്ത്തപ്പെടുന്ന പാണക്കാട് തങ്ങള് അങ്ങനെയല്ല എന്ന് ഞങ്ങൾ തുടക്കത്തില് ശതമാനം പറഞ്ഞപ്പോ കുറെ സംഘടനകളെ ഐ എസുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ഞാൻ ശ്രമിച്ചുകൊണ്ട് ഒരു കോട്ടിമാട്ടില് ഈ തള്ള കാണിച്ചിരുന്നു. ഇപ്പോ ശിഹാബുദങ്ങളെ ട്രോളുന്നത് ഇതിൽ കണ്ടു. എന്താവശ്യത്തിനാണ് ഇതിൽ ശിഹാബുദങ്ങളെ ട്രോളുന്നത്? മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് അവിടെ ഒരു സ്മാരകം പണിയാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് ജനങ്ങളുടെ നികുതി പണമാണ്. ജനങ്ങളുടെ നികുതി പണം അല്ലാണ്ട് അപ്പൊ നിങ്ങളുടെ വരവാട്ടെന്ന് കൊണ്ടേ കൊടുക്കുവോ ഒരു സ്മാരകം പണിയാൻ സർക്കാരിന്? ഇല്ലല്ലോ. അപ്പൊ ജനങ്ങളുടെ നികുതി പണം തന്നെയാണ് എടുക്കുക. ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ടാണല്ലോ കാക്കക്ക് തൂറാൻ പ്രതിമകളൊക്കെ ഇവിടെ പലയിടത്തും നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ആ കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ, ജനങ്ങളുടെ നികുതി പണമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിന് ശിഹാബുദങ്ങളോ തങ്ങൾ കുടുംബമോ എന്ത് പിഴച്ചു? എന്തിനാണ് തങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത്? ഇതൊരു വർഗീയതയുടെ ലക്ഷണമല്ലേ? ഒരു വംശീയ ഉന്മൂലനം പ്രതീക്ഷിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് കോപ്പ് കൂട്ടുന്ന ആളുകളുടെ ജൽപ്പനങ്ങളായിട്ട് കണ്ടാൽ പോരെ. ഇനി നമുക്ക് അടുത്തതെന്താണെന്ന് പറഞ്ഞു നോക്കാം. അതിന്റെ അനന്തര ഫലം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ സ്മാരകം ഈ മണ്ണിൽ ഉയർത്താൻ, ആ സ്മാരകം ഈ മണ്ണിൽ നിലനിർത്താൻ നിങ്ങൾക്ക് അടച്ചിട്ട മുറിയും ഉയരുന്ന കൈകളും നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുന്ന നാവും എഴുതുന്ന പേനയും മതിയാവില്ല. ഈ വിഷയം മലപ്പുറത്തെ ഹിന്ദുവിന്റെ വിഷയമല്ല, കേരളത്തിലെ ഹിന്ദുവിന്റെ വിഷയമല്ല, ഭാരതത്തിലെ ഹിന്ദുവിന്റെ വിഷയമല്ല, ലോകം മുഴുവനുമുള്ള ഹൈന്ദവ വിശ്വാസികളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും മതേതര വിശ്വാസികളുടെയും വിഷയമാണ് എന്നതുകൊണ്ട് തന്നെ കല്ലുമ്പോ കല്ലില്ലാതെ സ്മാരകം ഈ മണ്ണിൽ ഇല്ലാതാക്കാൻ ലോകത്തെ മുഴുവൻ ഹൈന്ദവ ശക്തിയും ഈ മണ്ണിൽ പോരെ അല്ലേ? നടുവലങ്ങും ഈ വെല്ലുവിളിയൊക്കെ നടത്തുന്നത് ആരോടാ? ഇത് 92 ഡിസംബർ 6 അല്ല. ഇത് രാജ്യം മാറിയിട്ടുണ്ട്, ഇന്ത്യ മാറിയിട്ടുണ്ട്, പുതിയൊരു ഇന്ത്യ ആയിട്ടുണ്ട്, ഇന്ത്യക്കാർക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ വൈക്ക കിട്ടുന്ന വീട്ടിൽ കൊണ്ടുവെക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇത് വൈക്ക കിട്ടിക്കഴിഞ്ഞാൽ വൈക്ക കൊടുക്കും, വൈക്ക കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വീട്ടിൽ കൊടുന്ന് കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇജാതി മിരട്ടലും വിരട്ടലും ഭീഷണിയും വെല്ലുവിളിയും അതൊക്കെ അവനവനെ ഒത്തവരോട് മതി അല്ലേ? അല്ലെങ്കിൽ പിന്നെ കിടന്ന് മൂങ്ങും. ആ നിലവിളി ശബ്ദം മുട്ടും കൊണ്ട് അയ്യോ തീവ്രവാദികള് ഭീകരവാദികള് എന്ന് പറഞ്ഞുകൊണ്ട് മൂങ്ങും. ആ മൂങ്ങൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് പറയുന്നത്. അർത്ഥത്തിൽ എടുത്താൽ മതി കേട്ടോ. ഈ വെല്ലുവിളിയൊക്കെ ആരോടാണ്? ഇനിയിപ്പോ അത് അംഗം കുറിച്ചിട്ടുണ്ട് ഇത്രേ. അംഗം കുറിക്കാരാണ് ആരോമല ശേഖരും ഉണ്ണിയാർച്ചയും ഇല്ലേ? ആ എന്താണ് ഈ ആർച്ച, ഈ വിഷയാർച്ച എന്താണ് അംഗം കുറിക്കുന്നതെന്ന് കേട്ടു നോക്ക്. ഒരു യുദ്ധ പ്രഖ്യാപനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പണ്ടൊക്കെ അംഗം കുറിക്കലുണ്ട് അല്ലെ? പഴയ കാലത്ത് അംഗം തലകാലത്ത് അംഗം കുടിക്കണം, ഇന്നേക്ക് ഇത്ര നാൾ ഇന്ന പടക്കളത്ത് വെച്ചെന്നൊക്കെ പറഞ്ഞ് അംഗം കുടിക്കലുണ്ടോ? നിങ്ങളൊരു അംഗമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങളൊരു യുദ്ധ പ്രഖ്യാപനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ യുദ്ധ പ്രഖ്യാപനത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ നിങ്ങളുടെ ചെയ്തികളെ കാത്തിരിക്കുന്നു. ഒരു യുദ്ധ പ്രഖ്യാപനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരം വെല്ലുവിളികളൊക്കെ നടത്തുമ്പോ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു അവനവന്റെ കുക്കിന്റെ ആംബിയറും അല്ലെങ്കിൽ ബലമൊക്കെ ഒന്ന് പരീക്ഷിച്ചിട്ടാണ് നല്ലത്. നീ കുഴി കിടക്കുന്നവരെ കൂടി കൂടെ കൂട്ടിയാലും നടക്കില്ല ചേച്ചിയെ, അത് നടക്കൂല. ഇവിടെ പഴയ ഇന്ത്യയല്ല, ഇതിൽ ഇവിടെ ജീവിക്കുന്നത് പഴയ ഇന്ത്യക്കാരും അല്ല. ഇവിടെ ഏകപക്ഷീയമായിട്ടുള്ള ആ അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ നിന്നിട്ടുണ്ട്. ഏകപക്ഷീയതയൊക്കെ നിർത്തിയിട്ടുണ്ട്, നിരോധിച്ചു കളഞ്ഞിട്ടുണ്ട്, നിഘണ്ടുവിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട് ഏകപക്ഷീയത. അപ്പോ ആ വെല്ലുവിളിയും ആ പോരിനുവിളിയും അതേപോലെ അംഗം കുറിക്കലും ഒക്കെ ഉണ്ടല്ലോ, കൊള്ളാം. ഏതായാലും ഈ ഒരു വിഷയം അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ വരും വരയ്ക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.